എല്ലാ കൂടെവിടെ സ്പെഷ്യൽ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഋഷിയും സൂര്യയും ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നയന താരയ്ക്കൊപ്പം നമുക്കും ആതിരപ്പള്ളിയിലേക്ക് പോകാം. ടിക്കറ്റ് എടുത്ത് അവർ അകത്തേക്ക് നടന്നു. സൂര്യയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെയുള്ള യാത്രകളൊന്നും ഓർമ്മയിൽ പോലും സൂര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതല്ലാതെ അവളുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾ മാത്രമായിരുന്നു. നേർത്ത മഴ പൊടിക്കുന്നുണ്ട്, എങ്കിലും ആരും തന്നെ കുടകൾ എടുത്തിരുന്നില്ല. അവർക്ക് മുൻപിലും പിറകിലുമായി അകലത്തിൽ ആളുകളുണ്ട്. ഋഷി സ്വതവേയുള്ള ഗൗരവത്തോടെ തന്നെയാണ് നടപ്പ്. ചുറ്റിനും പച്ചപ്പ്, ഒരു ചെറിയ കൈവരിയിൽ ചെറിയ നടവഴിയുമാണ്. അവർ മിണ്ടാതെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയരികിൽ കുരങ്ങന്മാർ വന്നു. ഋഷിയുടെ പേടി കണ്ട് സൂര്യ പൊട്ടിച്ചിരിച്ചു. എന്റെ സാറേ, ഇതിലേ വാ. ചിരപരിചിതമായ ഇടമെന്ന പോലെ അവൾ ഋഷിയെ വിളിച്ചു. ഋഷിയും അവളോടൊപ്പം ചിരിച്ചു. അവർക്കിടയിലൂടെ മധുവിധുവിൽ എന്നോണം ചേർന്ന് നടക്കുന്നവരും കമിതാക്കളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഋഷി സൂര്യയെ നോക്കി. ഒപ്പം നടന്നിരുന്നവൾ മതിമറന്ന് കാഴ്ചകൾ കണ്ട് മുൻപേ നടക്കുന്നു. ഋഷി ഉള്ളിൽ ചിരിച്ചു. എനിക്ക് ഈ പെണ്ണിനെ എന്തിഷ്ടമാണ്. ഹൗ ഡിഡ് യു മേക്ക് മീ ഫോൾ ഇൻ ലവ് വിത്ത് യു സൂര്യ. മറ്റെല്ലാം മറന്ന് നിന്റെ കൂടെ നടക്കാൻ മനസ്സൊരു കൗമാരക്കാരനെ പോലെ കൊതിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഋഷിയുടെ ആലോചനകൾ കൂടി വന്നപ്പോൾ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. സാർ ഇവിടെ വാ, നോക്കിക്കേ. മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യത്തിൽ അതിശയിച്ചുള്ള സൂര്യയുടെ വിളി കേട്ട് ഋഷി തൻ്റെ ചിന്തകൾക്ക് അർദ്ധവിരാമമിട്ടു. അവളുടെ അടുത്തേക്ക് ചെന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഋഷി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാളാണ്. സൂര്യ കൊച്ചുകുട്ടിയെപ്പോലെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നു. നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ലേ സാർ? അവൾ ചോദിച്ചു. പറ്റും, താഴേക്ക് വഴിയുണ്ടെന്നാണ് തോന്നുന്നത്. വാ, പോയി നോക്കാം. അവർ താഴേക്കുള്ള വഴി ചോദിച്ചുറപ്പ് വരുത്തി നടന്നു. വൈകുന്നേരമായതുകൊണ്ടും മഴ കൊണ്ടും ആളുകൾ ഒഴിഞ്ഞു പോകുന്നു. വഴിയിലെ മരച്ചില്ലകളിൽ തങ്ങി നിന്ന മഴത്തുള്ളികൾ ഓരോ കാറ്റിലും പൊഴിഞ്ഞ് അവരെ നനയിച്ചു. വഴി അവസാനിക്കുന്നിടത്ത് കാടിന് നടുവിൽ പുഴ. മറുവശത്ത് മുകളിൽ നിന്ന് വീണ് പളുങ്കുമണി പോലെ ചിതറുന്ന വെള്ളം, അതിൻ്റെ ഇരമ്പുന്ന ശബ്ദം. ജീവിതത്തിൽ ആദ്യമായാണ് ഈ കാഴ്ച. സന്തോഷമോ സങ്കടമോ എന്നൊന്നും വേർതിരിച്ചറിയാനാവാതെ സൂര്യയുടെ കണ്ണു നിറഞ്ഞു. ഋഷി അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു. ഏയ്, എന്താടോ? ഋഷി മൃദുവായി ചോദിച്ചു. ഒന്നുമില്ല, അവൾ നിറ കണ്ണുകളോടെ ചിരിച്ചു. സന്തോഷം കൊണ്ടോ ഇതൊന്നും അവൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഋഷി സൂര്യയുടെ അരികിൽ ഇടതുവശത്തായി ചേർന്നു നിന്നു. ചേർത്ത് പിടിക്കും പോലെ അവളുടെ വലത് ഷോൾഡറിൽ കൈവച്ചു. രണ്ട് തട്ട് തട്ടി. സൂര്യ കൈമൾ ഇങ്ങനെ ഇമോഷണൽ ആകാമോ? ചിറാബ് എന്ന് പറഞ്ഞു. തൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഋഷി സാർ. സൂര്യ പതുക്കെ ഋഷിയുടെ മുഖത്തേക്ക് നോക്കി. ഋഷി വെള്ളച്ചാട്ടം തന്നെ നോക്കി നിൽക്കുന്നു. അവൾ അയാളുടെ കൈകളിലേക്ക് നോക്കി. സ്നേഹം കൊണ്ട് അവളുടെ മുഖം വിടർന്നു. ഇഷ്ടമായി കാണില്ലേ എന്നൊരു നേർത്ത ഭീതി ഋഷിയെ അവളുടെ മുഖത്ത് നോക്കാൻ അശക്തനാക്കി. പതുക്കെ കൈയെടുത്തു. സാറ് വാ, നമുക്ക് ആ വെള്ളത്തിലിറങ്ങി കുറച്ചു ദൂരം നടക്കാം. അവൾക്ക് എന്തു വേണമെന്നറിയില്ലായിരുന്നു. ഉത്സാഹം കൊണ്ട് അവൾ തുള്ളിച്ചാടുകയായിരുന്നു. നേർത്ത പച്ച ഞരമ്പോടിയ ഗോതമ്പ് നിറമുള്ള കാലുകളിൽ നൂലുകൊണ്ടൊരു കൊലുസ്. അവൾ പതിയെ വെള്ളത്തിലിറങ്ങി നിന്നു വിളിച്ചു. ഋഷി ഒപ്പം ചെന്നതും മഴ കനത്തു. കാടിന് നടുവിലെ മഴ നിറവിൻ്റെ കാഴ്ചയാണ്. വെള്ളത്തിൽ നിന്ന് കയറാനുള്ള മുന്നറിയിപ്പ് എന്നോണം വിസിൽ ശബ്ദം വന്നു. അവശേഷിച്ച കുറച്ച് സന്ദർശകർക്കൊപ്പം അവരും മഴ നനയാതിരിക്കാൻ ഒരു മരത്തണലിലേക്ക് ഓടിക്കയറി നിന്നു. ഇവിടെ വെച്ചെങ്കിൽ പിന്നെ എവിടെ വെച്ച് പറയാനാണ്? പക്ഷേ എന്താണ് പറയുക? സൂര്യ, ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞാലോ? ശേ, അത് ബോറാകും. ഋഷി സൂര്യയെ നോക്കി. ആകെ നനഞ്ഞ് തണുത്ത് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ ഋഷിയെ നോക്കി. എന്താ എന്ന് മുഖം കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ഋഷി നാണച്ചിരിയോടെ തലകുലുക്കി. തിരിച്ചു കയറാനുള്ള നിർദ്ദേശം കിട്ടി. അവർ തിരികെ നടന്നു. ഋഷിക്ക് കൈകളൊക്കെ തണുത്ത് മരവിക്കുന്നതുപോലെ തോന്നി. മഴ മാറി നിന്നു. ആ നടപ്പിൽ ഇട്ടിരുന്ന വസ്ത്രങ്ങളിലെ വെള്ളം വാർന്നു. എക്സിറ്റിലുണ്ടായിരുന്ന കടയിൽ നിന്ന് ആവി പാറുന്ന ചൂട് ചായ വാങ്ങിക്കുടിച്ച് വണ്ടിയിൽ കയറിയിരുന്നു. ഋഷി മൊബൈൽ എടുത്തു നോക്കി. മിത്രയുടെ 7 മിസ് കോൾ. തിരിച്ചു വിളിക്കാൻ തോന്നിയതേയില്ല. യൂട്യൂബ് എടുത്ത് ഏതോ പാട്ട് പ്ലേ ചെയ്തു. ഋഷി സൂര്യയെ നോക്കി.
അവൾ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന് എന്തോ ആലോചിക്കുകയാണ്. മുഖത്തൊരു നേർത്ത ചിരിയുണ്ട്. താൻ എന്താടോ ആലോചിക്കുന്നത്? സാറിനെ എനിക്കെന്തിഷ്ടമാണെന്ന്. അത് പറഞ്ഞ് സൂര്യ ചിരിച്ചു. ശരിക്കും? സ്റ്റാർട്ട് ചെയ്ത വണ്ടി പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് അവളുടെ മുഖത്തേക്ക് കൊതിയോടെ നോക്കി ഋഷി ചോദിച്ചു. സൂര്യ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് ഋഷിയെ നോക്കി. എന്ത്? താനിപ്പോൾ എന്താണ് പറഞ്ഞത്? ഋഷി ആകാംക്ഷ അടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. ഇഷ്ടപ്പെടാതിരിക്കാൻ സാറൊന്നും ചെയ്തില്ലല്ലോ. സൂര്യ ഉള്ളിൽ നിന്ന് പുറത്തു ചാടിയ വാക്കുകൾ ഡിപ്ലോമാറ്റിക്കായിട്ട് പാടുപെട്ട് വിശദീകരിച്ചു. സാറിനെ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ആരുമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. സൂര്യ കൈവിരകൾ അമർത്തിപ്പിടിച്ച് പറഞ്ഞൊപ്പിച്ചു. അത്രയേ ഉള്ളൂ? ഋഷി വീണ്ടും ചോദിച്ചു. സൂര്യയ്ക്ക് നെഞ്ചിടിപ്പ് കൂടിയതുപോലെ തോന്നി. പറയണോ? അങ്ങനെയല്ല, ഇതുപോലെ ഞാൻ ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ധൈര്യം പോരാ. ഇരുട്ടും മഴയും കനത്തു വന്നു. സാർ, ഇരുട്ടുന്നു, നമുക്ക് പോകാം, അവൾ പറഞ്ഞു. തിരിച്ചുള്ള യാത്രയിൽ അവർ ഒരുപാടൊന്നും സംസാരിച്ചില്ല. തനിക്കിഷ്ടമായോ ഈ യാത്ര? ഇടയ്ക്ക് ഋഷി അവളോട് ചോദിച്ചു. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു സാർ. താങ്ക് യു, അവൾ പറഞ്ഞു. ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. വഴിയിലൊരു തട്ടുകട കണ്ടപ്പോൾ സൂര്യ പറഞ്ഞു, സാർ നമുക്ക് തട്ടുദോശ കഴിക്കാം. കഴിക്കാം? സാറിന് ഇഷ്ടമാകുമോ എന്ന് സാധ്യതയില്ല, എന്നാലും ഇതൊക്കെ ഒരു അനുഭവമല്ലേ. പിന്നല്ലേ. അപ്പോൾ ഇവിടെ വെച്ച് ഞാനത് നിർത്തട്ടെ. രാത്രി ഈ ഒരു അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ തട്ടുകട ദോശയും ഓംലേറ്റും ഒപ്പം ഒരു കട്ടനും, പിന്നെ മഴയും കൂടി ഉണ്ടെങ്കിൽ അതാണ് സ്വർഗമെന്ന് തോന്നും. രാത്രി ഇതുപോലെ കറങ്ങി നടക്കാൻ തുടങ്ങിയാൽ പിന്നെ പകലാകരുതേ എന്ന് തോന്നും. അപ്പോൾ നമ്മുടെ സൂര്യയും ഋഷിയും തട്ടുകടയിൽ ഇരിക്കട്ടെ. നമുക്ക് ഈ കഥ നാളെ പറയാം. കഥ എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അത്ര മനോഹരമാണ് നയനയുടെ വിരലുകളിൽ നിന്നും അടർന്നു വീഴുന്ന ആ വാക്കുകൾ. ഒരുപാട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നയന എഴുതുക. ഇനി നയനയുടെ എഴുത്തുകൾക്കായി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. ഇനി ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുൻപുള്ള എപ്പിസോഡുകൾക്കായി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ചെക്ക് ചെയ്യാം. അതോടൊപ്പം നയനാ താര എന്ന കൂടെവിടെ ആരാധകയുടെ എഴുത്തുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. വായിച്ച് ആസ്വദിക്കാനായി റിഷ്യ ടെയിൽസ് ആൻഡ് എക്സെപ്ഷണൽ ലവ് സ്റ്റോറി എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാം. നയനയുടെ ഒഫീഷ്യൽ പേജാണത്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നയനയെ തന്നെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. കഥകൾ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.